ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ താജ് കോവ്സ് റിസോർട്ടിൽ നിന്ന് നമ്മളിപ്പം വെക്കേറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് വർക്കലയിലേക്കാണ് ഗൈസ് അപ്പം എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തു നമ്മളിതാ വണ്ടിയിൽ കയറി അപ്പോൾ ഏതായാലും ജസ്റ്റ് നമ്മുടെ താജ് എന്താണ് അങ്ങനെ റൂളൊന്നുമില്ല ഏതായാലും ഞാൻ എൻ്റെ വ്യൂവേഴ്സിനെ ഗൈസ് എന്ന് വിളിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ ഇല്ല അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് നമുക്ക് പോവാം അപ്പം ഹാഫ് ടു വർക്കല അപ്പോൾ ഏതായാലും നമുക്ക് താജ് കോവ് റിസോർട്ടിലേക്ക് ഒരു ബൈ പറയാം ബൈ ഇനി പിന്നെ ഇനി എപ്പോഴെങ്കിലൊക്കെ കാണാം അപ്പോൾ ചേട്ടാ ചേട്ടാ ഓക്കെ ഓക്കെ താങ്ക് യു നമ്മള് വർക്കല എത്തി അപ്പൊ നമ്മള് മാഡ് ഓവർ കൊക്കോ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയിലാണ് ഹലോ അപ്പൊ ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയി നമ്മളിപ്പം വർക്കല ബീച്ചിലേക്ക് പോവുകയാണ് അപ്പൊ ഇത് ഈ ഒരു സ്ഥലം നമ്മൾ booking.com-ൽ നമ്മൾ സംഭവം ഫിക്സ് ചെയ്തത് അപ്പം അതിനകത്ത് തന്നെ കുറെ ഇതിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ കണ്ടിട്ട് നല്ല വൈബുള്ള സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം ബുക്ക് ചെയ്തത് അതുപോലെ തന്നെ എല്ലാ അടിപൊളി സംഭവങ്ങളും സീനറിയും വ്യൂസൊക്കെ ഉണ്ട് കണ്ടോ ഡ്രീം ക്യാച്ചറുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ഇവിടെ കാണാൻ കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ ഏതായാലും വരുമ്പം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു റൂമാണ് അപ്പം നിങ്ങൾക്ക് ഏതായാലും ഇവിടെ വർക്കല വരുമ്പോഴത്തേക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാഡ് ഓവർ കൊക്കോയിൽ സ്റ്റേ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതിലേ നമുക്ക് ബീച്ചിലേക്ക് പോകാനുള്ള വഴിയുണ്ട് അപ്പം നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന റൂട്ട് ഇതാണ് ഇതിലേ നമ്മൾ നടന്ന് ഈ വഴിയുടെ ഏറ്റവും എൻഡിൽ കാണുന്നതാണ് നമ്മുടെ ബീച്ച് നമ്മുടെ വഴി അവസാനിച്ചിരിക്കുന്നു ഇതേ നേരെ നമ്മൾ ചെന്ന് ചാടുന്നത് ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതാണ് നമ്മുടെ വർക്കല ബീച്ച് അപ്പം നമ്മുടെ സ്റ്റേയിൽ നിന്ന് ഇച്ചിരി നല്ല പോലെ നടന്നിട്ട് ഇവിടെ അടുത്ത് ഫ്രോസ്റ്റീസ് എന്ന് പറയുന്നൊരു ചായക്കടയുണ്ട് കടയുടെ പേര് കേൾക്കുമ്പോൾ ഫ്രോസ്റ്റീസ് എന്നായിരിക്കും പക്ഷേ അവിടെ ടീയും കോഫിയും ഉണ്ട് ഷെയ്ക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നൊരു ക്ലിഫ് ടോപ്പിലാണ് ഇത് നോർത്ത് ക്ലിഫിൻ്റെ മണ്ടയിലായിട്ടാണ് നിൽക്കുന്നത് താഴെയാണ് ബീച്ച് നമുക്ക് ഇനി അങ്ങോട്ട് പോകണം അപ്പോൾ നടന്ന് 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 ഏതായാലും നമ്മൾ ചെറുതായിട്ടൊന്ന് അവശ്യമായിട്ടുണ്ട് ഏതായാലും ഒരു എക്സസൈസും വ്യായാമൊക്കെ നല്ലതാണല്ലോ അപ്പം ഇവിടെ വേറൊരു സംഭവം കാണാം ഇത് ബാക്കിലുള്ള ഒരു ഹോട്ടലിൻ്റെ ഒരു സംഭവം തന്നെയാണ് ലോസ്റ്റ് വിത്ത് അസ് എന്ന് പറയുന്ന ഒരു സംഭവം ബാക്കിൽ ഒരു ഹോട്ടലുണ്ട് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് തോന്നിയ സംഭവം ഹാഷ്ടാഗ് ലോസ്റ്റ് വിത്ത് അസ് അല്ലേ ഇവിടെ വന്ന ഏതാണ്ട് ഒരു ലോസ്റ്റ് ആയ പോലെ ഒരു ഫീലാണ് അപ്പോൾ ഏതായാലും നമുക്ക് താഴെ പോയിട്ട് ബീച്ചിൻ്റെ വ്യൂയും കൂടെ കാണാം അപ്പോൾ ബീച്ചിൻ്റെ അതിലെ പോകാൻ വേണ്ടി ഇതിലെ ഈ വഴി നടന്നു വേണം നമ്മൾ താഴേക്ക് ഇനി എത്താൻ താഴെ എത്തിയിട്ട് വേണം നമ്മുടെ ബീച്ചിൻ്റെ കാഴ്ചകളും മറ്റും നമ്മൾ കാണാൻ ഇവിടെ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ധാരാളം ഫോറിനേഴ്സും ഒക്കെ വരുന്നുണ്ട് ഇവിടെ കൊള്ളായതായാലും ഇതിപ്പോഴും നമ്മൾ ക്ലിഫിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ ഗൈസ് ക്ലിഫ് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു വൺ ടാസ്ക് തന്നെയാണ് കുറച്ച് ഇതിലെ ഇറങ്ങാനുണ്ട് നല്ല സ്റ്റീപ്പാണ് അപ്പോൾ അതാ ഇറങ്ങി ഇറങ്ങി നമ്മുടെ ബീച്ചിൻ്റെ വ്യൂ കണ്ട് തുടങ്ങുന്നു യെസ് ഗൈസ് ബീച്ച് എത്തി സമാധാനം ആശ്വാസമായി ഈ സംഭവം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും നടന്നെത്തിയത് എങ്കിലും സംഭവം വെറുത്തിട്ടാട്ടോ ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ ക്ലിഫിൽ നിന്ന് ഇറങ്ങി ദാ കാണുന്നതാണ് ക്ലിഫ്
ആ ക്ലിഫ് ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് എത്തിയത്. അപ്പം ബീച്ച് കാണണ്ടേ, ഇതാണ് ബീച്ച് നോക്കിക്കേ. എന്നാ വൈബാ നോക്കിക്കേ, നല്ല നീണ്ട് വിശാലമായിട്ട് കിടക്കുന്ന ബീച്ചാണ്. പക്ഷേ എനിക്ക് തോന്നി ഇപ്പോൾ കുറച്ചും കൂടെ ഹൈ ടൈഡാന്ന് തോന്നുന്നു, കുറച്ചും കൂടി ഇത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കാണുമ്പം നിറയെ തിരക്കുണ്ട്, അവിടെ ഇഷ്ടം പോലെ തിരക്കുണ്ട്. സോ മാസ്ക് വളരെയധികം നെസസറി ആണ്. അതായത് മാസ്ക് ഇല്ലാണ്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊറോണ ഉറപ്പാണ്, അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അല്ലേ, നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുവാണ്. ഇപ്പൊ കേറി വരുമായിരിക്കും. നൈസ്. അതായത് ഈ സംഭവം തിരിച്ചു പോകുമ്പോഴത്തേക്ക്, തിര തിരിച്ചടിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മുടെ കാല് വലിച്ചോണ്ട് പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സുഖം തന്നെ കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു തണുപ്പ് ഇത് വലിയതാണേ. ഇങ്ങനെ കിടക്കും നമ്മുടെ നീണ്ട് വിശാലമായിട്ട് കിടക്കുന്ന ബീച്ച്. അപ്പോൾ ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പം ഇനി വീണ്ടും ക്ലിഫ് കയറി മേളിലെത്തണം. ഇപ്പം ഏതായാലും കുറേ നടക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ പരിപാടി? നോ ഐഡിയ, ഡിന്നർ ആയിരിക്കും. നമുക്കിപ്പോൾ എന്താ ഐഡിയ എന്നുള്ള സംഭവം എത്തുമ്പോൾ കാണാം. ഗൈസ്, ഈ ക്ലിഫിലൂടെയുള്ള പോക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മളെ കിതപ്പിച്ച് കൊല്ലും. ഞാൻ ഇതിനെ മുന്നേ ഇത്ര കിതച്ചിട്ടുള്ളത് അതിരപ്പള്ളി പോയപ്പോഴായിരുന്നു. നീ പോയിട്ടുണ്ടോ അതിരപ്പള്ളി? ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത ട്രിപ്പ് അതിരപ്പള്ളി ആക്കിയേക്കാം. പക്ഷെ എന്നാലും ഇതിൻ്റെ ഇരട്ടി കിതക്കേണ്ടി വരും. ഇനി ഏതായാലും നമുക്ക് കയറി 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 ദാ വഴി കുറേയേറെ ദൂരെ നടന്നു പോകാനുണ്ട്. ഇനി നടക്കാനുണ്ട്, നിങ്ങൾ ഈ കാണുന്നവരൊന്നുമല്ല, നല്ല ദൂരമുണ്ട്. ഇപ്പം സമയം ഇപ്പം ഏതാണ്ടൊരു 7 മണി. ഇതാണ് നമ്മുടെ ക്ലിഫിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ബീച്ച് വ്യൂ. ബീച്ച് വ്യൂ മാത്രമല്ല, ഇതൊരു നൈറ്റ് വ്യൂ കൂടെയാണ്. അത്യാവശ്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേക്കണത്. സോ ഗൈസ്, നമ്മളിപ്പം ദ ബുദ്ധ ബാർ കഫേയിലാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി കാൻഡിൽ ലൈറ്റും പിന്നെ നല്ലൊരു വൈബും നല്ലൊരു ആംബിയൻസും ഉള്ള സ്ഥലമാണ്. ജസ്റ്റ് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഫുൾ നല്ല അടിപൊളി ലൈറ്റ്സും നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ടൈപ്പ് സീ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാണ് നമ്മുടെ ഡിന്നർ സ്പോട്ട്. ചുമ്മാ ഇങ്ങനെ നടന്നു പോയപ്പോൾ നമ്മൾ കണ്ടപ്പം കണ്ടു, ആ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും നമ്മളിങ്ങനെ കയറി. ഹലോ, അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ നമ്മൾ കാലത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വീണ്ടും ബീച്ചിലൊന്നും കൂടെ പോയിരുന്നു. അപ്പോൾ നമ്മുടെ ധന്യ ആൻഡ് ഷ്യാം എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ജസ്റ്റ് അതിലേക്ക് പോയി നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ഏതായാലും നമ്മൾ ചിൽ വിത്ത് ദി വ്യൂ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയതായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ബീച്ച് ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടെങ്കിൽ കാണാൻ പറ്റും. നല്ല ഈ ക്ലിഫിൻ്റെ ടോപ്പിൽ തന്നെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് തിരിക്കണോ? ഇനി നല്ല മഴയൊക്കെ പെയ്തു. ആ, അതിനിടയ്ക്ക് നല്ല മഴയൊക്കെ പെയ്തിരുന്നു. പൊളി വൈബായിരുന്നു മോനെ, ഒരു രക്ഷയില്ല. അപ്പം റൂമിലെത്തിയിട്ട് ഫ്രഷായിട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം.
നമ്മുടെ വർക്കല വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ്. തൊട്ടടുത്ത് തന്നെ നമുക്ക് കടലിലെ ശബ്ദം കേൾക്കാം. പിന്നെ ഇതൊരു വൈബ് ആംബിയൻസ് ആണ് നമ്മൾ സ്റ്റേ ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു 3 മിനിറ്റ് വോക്കം കാണ്ടേ ഉള്ളൂ ഇവിടുന്ന്. ജസ്റ്റ് താഴേക്ക് ക്ലിഫ് ഇറങ്ങി പോയിട്ട് നല്ലൊരു അടിപൊളി ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റും ഒക്കെ നല്ല രീതിയിൽ ഈ കടലിൻ്റെ ശബ്ദവും തിര അടിക്കുന്ന ഇതും നല്ല തണുത്ത കാറ്റൊക്കെയാണ്. പിന്നെ ഇവിടെ ധാരാളം വിസിറ്റേഴ്സും ഫോറിനേഴ്സും അങ്ങനത്തെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് വർക്കല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ വ്ളോഗിൻ്റെ ഒരു ആക്റ്റീവായിട്ടുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പരിപാടി ഗംഭീരമാകും. സോ കീപ് സബ്സ്ക്രൈബിംഗ് ആൻഡ് സപ്പോർട്ടിങ് അസ്. And until we meet next time, signing off, Shyam. And Danya. Bye-bye.